ഹലോ കൂട്ടുകാരെ, ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പരമ്പരാഗത രീതിയിൽ കണ്ടുപിടിച്ച ഒരു പാനീയമാണ് പാനകം. ഇത് ചില അമ്പലങ്ങളിൽ പ്രസാദമായിട്ടും കൊടുക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് പാനകം തയ്യാറാക്കേണ്ടത്? നമുക്ക് നേരെ വീടിലേക്ക് പോകാം. അപ്പോൾ പാനകം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മൾ ഓട്ടുപാത്രത്തിലാണ് തയ്യാറാക്കേണ്ടത്. ഇതിനകത്തേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളം എടുത്താലും മതി. അതിലേക്ക് ഒരു 100 ഗ്രാം നമ്മുടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ശർക്കര പൊടി നമ്മുടെ വെള്ളമായിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിന് കുറച്ച് വേണമെങ്കിലും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ലേശം ഉപ്പ്, പിന്നെ വേണ്ടത് തുളസിയിലയാണ്. ഇത് ശരിക്കും നമ്മൾ അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുറച്ച് തുളസിയില ചേർത്താൽ ഒന്നുകൂടെ ഗുണപ്രദമായിരിക്കും. അപ്പോൾ തുളസിയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ തുളസിയിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1-10 മിനിറ്റ് മാറ്റി വയ്ക്കണം നമുക്കിത്. അപ്പോഴത്തേക്ക് നമ്മുടെ തുളസിയിലയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഇത് പാരമ്പര്യ രീതിയിൽ തന്നെ പണ്ട് മുതൽക്കേ നമ്മുടെ ശരീരം ഈ ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാനീയമാണ് പാനകം. ഇത് ശരിക്കും ചില അമ്പലങ്ങളിൽ ഇത് പ്രസാദമായിട്ടും കൊടുക്കാറുണ്ട്. ശ്രീരാമനവമിക്ക് പ്രസാദമായിട്ട് മെയിനായിട്ടും കൊടുക്കുന്നൊരു സാധനമാണ് പാനകം. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ വളരെയേറെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്ത് നമുക്കിത് 1 ഗ്ലാസ് ശരീരം നല്ല ഉന്മേഷമായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എല്ലാവരും ഈ പരമ്പരാഗത രീതിയിലുള്ള പാനി ഒരു വട്ടമെങ്കിലും തയ്യാറാക്കി നോക്കണം. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.